നിങ്ങൾ കാണുന്നത് രാവിലെ അയോധ്യയിലെ തിരക്കാണ്. രാവിലെ ആൾക്കാർ ജയ ശ്രീരാം വിളികളോടുകൂടി കൂട്ടം കൂട്ടമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ദർശനം നടത്തി, നല്ല സുഖമായിട്ട് ദർശനമുണ്ട് നടത്തി. ഞാൻ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇവിടെ ഉണ്ട്. ഇതാണ് ശ്രീരാമൻ്റെ അയോധ്യ. ആൾക്കാർ കൂട്ടം കൂട്ടമായി രാവിലെ എത്തി തൊഴിലിന് ശേഷം വൈകിട്ടത്തേക്ക് മടങ്ങിപ്പോകും. പല ആൾക്കാരും ഇവിടെ തങ്ങുന്നില്ല, ലോക്കൽ ആൾക്കാരാണ് കൂടുതലും വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു പിയിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അവർ ബണ്ടക്കെട്ടൊക്കെ ആയിട്ട് വന്നു, അവർ തൊഴിലും കഴിഞ്ഞ് ഉടനെ തന്നെ തിരിച്ചു പോകുന്നു. അയോധ്യ നഗരിയിലെ സ്പെഷ്യൽ ട്രെയിനിൽ വന്ന ആൾക്കാരാണ്. പല സ്റ്റേറ്റിൽ നിന്നുള്ള ട്രെയിനുകൾ വരുന്നുണ്ട്. ശ്രീരാമന്റെ നഗരിയായ അയോധ്യയിൽ നിന്നും നമ്മളുള്ള ഹനുമാൻഘട്ടിയിലാണ്. ये दशरथ महल, दशरथ महल, इसका क्या खासियत है? भगवान राम के पिताजी का महल है ये। ओके ओके, दशरथ महल। ये रास्ता मंदिर जा रहा है। ओके ओके, നിങ്ങളെ ഇപ്പൊ കാണുന്നതാണ് ദശരഥ് മഹൽ. മഹാരാജാവ് ദശരഥൻ രാജാവിന്റെ പഴയ കൊട്ടാരമായിരുന്നു. ഇപ്പൊ ബിൽഡിംഗ് ഒക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയെല്ലാം പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദശരഥ് മഹലാണിത്. മഹാരാജ ദശരഥന്റെ കൊട്ടാരമാണ് കടന്നത്. ദശരഥന്റെ കൊട്ടാരത്തിലാണ്. മഹാരാജാവ് ചക്രവർത്തി ദശരഥന്റെ കൊട്ടാരമാണ്. ഇവിടെയാണ് പണ്ട് സഭ കൂടിയിരുന്ന സ്ഥലമാണ് ദശരഥൻ. ഇവിടെ ഒരു അമ്പലമാണ് ഇപ്പോൾ ഉള്ളത്. Thank you.
हम राम जी के, राम जी हमारे के। ബോൺ ഫോർ ട്രാവലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് മുത്താർ ഘാട്ട്. മുത്താർ ഘട്ടിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കാം. നിങ്ങളീ കാണുന്നതാണ് ഗുപ്താർ ഘാട്ട്. ഇവിടെയാണ് ശ്രീരാമൻ ശരീരം ഉപേക്ഷിച്ചത്. ജലത്തെ ഈ നദിയിലാണ് ശ്രീരാമനും ശ്രീരാമൻ്റെ പ്രജകളും. ഗുപ്താർഘട്ടിൻ്റെ കരയിലുള്ള ഒരു അമ്പലമാണ് ഈ കാണുന്നത്. നമ്മളപ്പോൾ ഇവിടുന്ന് ബോട്ടിങ്ങിന് പോകാൻ പോവാണ് എല്ലാവരും കൂടെ. എന്നിട്ട് അവിടെ പോയിട്ട് സ്നാനം കുളിക്കാൻ പോകുന്നു. ഗുപ്താർഘാട്ട് കുറേ കാണുന്ന നദിയാണ് ഗാഗ്ര. ഈ നദി കുറച്ച് മുന്നോട്ട് പോയി ഒഴുകിയിട്ട് സരയുമായിട്ട് ചേരും. അവിടുന്ന് പിന്നെ സരയു എന്നറിയപ്പെടും. നദിയുടെ പേര് ഗാഗ്ര. ബോട്ടിംഗ് ചൽ റേ ഗാഗ്ര നദീസ്. ഞങ്ങൾ അപ്പുറത്തെ കരയിലേക്ക് കുളിക്കാനായിട്ട് പോവാണ്. ജയ്.